ഹലോ മച്ചാമാരെ ട്രാൻസ്ഫർ ബ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ടെക്നിക്ക് വെച്ചാണ് നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോട്ടോസ് പ്രൊഫൈൽ പിക്ചർ പ്രൊഫൈൽ സോറി ഫോട്ടോസ് വീഡിയോസ് ഗാലറിയിലുള്ള നമുക്ക് ഇപ്പം മറ്റുള്ളവരെ കാണാൻ നമ്മൾ മറ്റുള്ളവരെ കാണാൻ ആഗ്രഹിക്കാത്തത് മറ്റുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസും കാണും. അപ്പോൾ അത് നമുക്ക് ഹൈഡ് ചെയ്തിടാം. അപ്പോൾ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നമുക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ ഇന്നലെയാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു തോന്നി. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ക്ലോക്ക് എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിളിക്കുന്ന ക്ലോക്ക് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ആരും പെട്ടെന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ തിരിച്ചറിയത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോക്കിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് വേണം, ലൈക്കില്ലാതെ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോസിൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ടോപ്പിക്കിലും കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്ലോക്ക് എന്ന് നോക്കാം അല്ലേ. ഫ്രണ്ട്സ് നമ്മുടെ ക്ലോക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ അവിടെ സെൻറ്ററിൽ കാണുന്നുണ്ട്. ക്ലോക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ നമ്മുടെ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റിലാണ് ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമുക്ക് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ലോക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അലോ വെൽറ്റ് ടു ആക്സസ് യുവർ കോൺടാക്ട്സ് അലോ കൊടുക്കുക. പിക്ചേഴ്സിൻ്റെ ഒരു നോയിസ് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കുക, അലോ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അലോ ചെയ്ത് വിടുന്ന എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിലിപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല, പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കാരണം വെച്ചാൽ ഇത് ക്ലോക്കിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കാണ്, നമ്മുടെ പാസ്വേഡാണ്. ഓക്കെ, അപ്പോൾ ഈ ലോക്ക് നമുക്ക് ക്ലോക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ഒരു ഡയറക്ഷൻ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വയ്ക്കാം. ഓക്കെ, ഞാൻ 12:30 സെറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ലോക്ക്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. റിപ്പീറ്റ് ആയിട്ട് ഒന്നും കൂടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. രണ്ട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് പാസ്വേഡിൻ്റെ കൺഫർമേഷൻ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതിനെ അങ്ങ് താഴോട്ട് കൊണ്ടുപോവുക, 6 നിർത്തുക. ഓക്കെ, നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ഓക്കെ നമ്മുടെ ലോക്ക് അലോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ജിമെയിൽ ചോദിക്കും വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ജിമെയിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടല്ല, നമ്മുടെ പാസ്വേഡ് നമ്മൾ എപ്പോഴെങ്കിലും മറന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഒരുപാട് ഫയൽസും കാര്യങ്ങളും എല്ലാം ഈ ലോക്കിലുണ്ടാവും. അപ്പോഴത്തേക്കും നമുക്ക് പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇമെയിൽ വെച്ചിട്ട് നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമെയിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമെയിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇമെയിൽ ടൈപ്പ് ചെയ്തിട്ട് ഫിനിഷപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. ഫിനിഷപ്പ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫയൽസും കാര്യങ്ങളും നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ഈ പ്ലസ് ബട്ടണിൽ നിന്ന് നമുക്ക് ഫയൽസ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഗാലറി ലോഡിംഗ് ആവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായിരുന്നു. കാരണം വെച്ചാൽ ക്ലോക്ക് എന്നിട്ടുമ്പോഴേ നമുക്ക് സാധാരണ നോർമലി എല്ലാ ഫോൺസിലും ക്ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലാണ് കിടക്കുന്നത്, ഒരു തീമിലാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നോർമലി എല്ലാവരും വിചാരിക്കുന്ന കാര്യം ഇത് ക്ലോക്ക് ആണെന്നാണ്. പക്ഷേ ഇത് നമ്മുടെ സീക്രട്ട് ആയിട്ട് ഫയൽസ് എല്ലാം ഫോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പിക്ക് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആ ലോക്കിൻ്റെ അവിടെ പോകുന്നു. ടാസ്ക് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇത് നമ്മൾ നേരെ നമ്മുടെ ഇതിലേക്ക് ലോക്ക് സേവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോക്കിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ സാധാ നോർമൽ ഇതിലാണ് ഇത് പോകുന്നത്. പക്ഷേ നമുക്ക് ഇനി നമുക്ക് നേരെ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അലാറമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ, നമ്മൾ സാധാ ക്ലോക്കിൽ എങ്ങനെ ഫങ്ഷൻസ് ആണ് അതുപോലെ അലാറവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്ത ഫോട്ടോ, ഹൈഡ് ചെയ്ത ഫോട്ടോ നമുക്ക് ഇതിൽ കാണാം, പിക്ചർ നമുക്ക് ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പെട്ടെന്നായിട്ട് തിരിച്ചറിയാത്ത പെട്ടെന്നേരം കണ്ടുപിടിക്കാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ കണ്ടപ്പോൾ നിങ്ങളെല്ലാം എത്തിക്കണമെന്ന് തോന്നി.
ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതെൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണാം. അതുവരെ ഗുഡ് ബൈ.